ഈസിയാണ്. നമ്മൾ സാധാരണ ബ്രഷ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. നല്ല തിക്നെസ് ഉള്ള ഹെയർ ആണെങ്കിൽ കുറച്ച് പടുപ്പിടും. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എന്തൊക്കെയുണ്ട് വിശേഷം? ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണാനായിട്ട് പോകുന്നത് ഒരു പ്രോഡക്റ്റ് റിവ്യൂ ആണ്, ഡെമോ ആണ്. പ്രോഡക്റ്റ് വേറൊന്നുമല്ല, ബ്ലോ ബ്രഷാണ്. കുറേ നാളായിട്ട് ട്രൈ ചെയ്യണമെന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു, അങ്ങനെ ഞാൻ വാങ്ങി ഒരു ബ്ലോ ബ്രഷ്. അത് അലൻ ട്രൂമാൻ എന്ന് പറഞ്ഞ ബ്രാൻഡ് എന്നുള്ള ബ്ലോ ബ്രഷാണ്. അത് നമ്മൾ ഇന്ന് ഒന്നിച്ച് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പോവാണ്. ഞാൻ ഓൾറെഡി ട്രൈ ചെയ്തു, ഒരു പ്രാവശ്യം ട്രൈ ചെയ്തേ ഉള്ളൂ. പക്ഷേ വെറ്റ് ഹെയറിൽ നമ്മൾ ഇന്ന് ഒന്നിച്ച് ട്രൈ ചെയ്ത് നോക്കാനായിട്ട് പോവാണ്. ഇതാണ് റിസൾട്ട് എന്ന് പറയുന്നത്. എങ്ങനെയാണ്, ഏത് ഹെയറിൽ നിന്നാണ് ഈ ഒരു ഹെയറിലേക്ക് പോയെന്നുള്ളത് നിങ്ങൾ തീർച്ചയായും വീഡിയോ കണ്ടു നോക്കാം. ഇതിൽ കണ്ടു നോക്കി ഓക്കെ ആണെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു പ്രോഡക്റ്റ് വാങ്ങിക്കുക. ഓക്കെ, അപ്പോൾ ഒട്ട് താമസിക്കാതെ നേരെ വീഡിയോയിലോട്ട് പോവാം. വീഡിയോ ഒക്കെ പോകുന്നതിന് മുന്നേ എന്നെ ആദ്യമായിട്ട് ആളും കാണുന്നുണ്ടെങ്കിൽ ഹായ്, എൻ്റെ പേര് പാർവതി. എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയക്കണമെങ്കിൽ പാർവതി അണ്ടർസ്കോർ മേക്കപ്പ് എന്ന് പറഞ്ഞ് വെച്ചൊക്കെ നോക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോവാം. സോ ഇതാണ് നമ്മുടെ ബ്ലോ ബ്രഷ്. അലൻ ട്രൂമാൻ എന്ന് പറഞ്ഞ ബ്രാൻഡ് എന്നുള്ള ബ്ലോ ബ്രഷാണ്. ഇതാണ് നമ്മൾ ഇന്ന് യൂസ് ചെയ്ത് റിവ്യൂ ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, ഞാൻ ഓൾറെഡി ഇത് ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. അതെങ്ങനെ ഉണ്ടായിരുന്നു ഞാൻ പറയാം. അത് പക്ഷേ ഡ്രൈ ഹെയറിലാണ് ട്രൈ ചെയ്ത് നോക്കിയത്. പക്ഷേ ഇന്ന് നമ്മൾ കുളിച്ചിട്ടിരിക്കുകയാണ്. ഓക്കെ, ഇത് വെറ്റ് ഹെയറാണ്. വെറ്റ് ഹെയർ ഒരു എന്താ പറയുക, ഒരു പാതി ഉണങ്ങിയിട്ടുണ്ട്. ഇതിലിനി ഞാനിത് ട്രൈ ചെയ്ത് നോക്കാൻ പോവാണ്. അതെങ്ങനെയുണ്ട് റിസൾട്ട് എന്നുള്ളത് നമുക്ക് ചെയ്ത് നോക്കാൻ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുമല്ലോ ഇതെങ്ങനെയാണ് വർക്ക് ആവുന്നത്, ഇത് വാങ്ങിച്ചിട്ട് ഉപയോഗമുണ്ടോ, നമ്മൾ ഇത്രയും പൈസ മുടക്കുന്നതല്ലേ. ഓക്കെ, ഞാൻ ആദ്യം പ്രോഡക്റ്റ് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഓക്കെ, അത്യാവശ്യം ലെങ്ത് ഉള്ള കോഡാണ്, നല്ല ലെങ്ത് ഉണ്ട്. ഓക്കെ, ഇത്രയും ലെങ്ത് വരുന്നുണ്ട് ഈ കോഡിന്. ഇത് കളർ വരുന്നത് ക്യാപ്പിച്ചിനോ എന്ന് പറഞ്ഞൊരു കളറാണ്. എനിക്ക് ഇതിൻ്റെ ഈ ഒരു കളർ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു ബ്ലോ ബ്രഷ് എടുത്തത് തന്നെ. ഈ ബ്ലോ ബ്രഷ് വാങ്ങിക്കുന്നതിന് മുന്നേ എനിക്ക് ഭയങ്കര ഡൗട്ട് ഉണ്ടായിരുന്നു ഏത് വാങ്ങിക്കണം എന്നുള്ളത്. ഐക്കോണിക് നോക്കിയിട്ടുണ്ടായിരുന്നു, ഞാൻ അർബൻ യോഗിൻ്റെ ഒരുപാട് ആഡ്സ് പോകുന്നുണ്ട്, അപ്പോൾ അർബൻ യോഗ നോക്കിയിട്ടുണ്ടായിരുന്നു. അപ്പം ചിലതിനൊക്കെ ആ ഇതിൻ്റെ വാങ്ങിച്ച പ്രൈസിൽ തന്നെ ഇതിൻ്റെ കൂടെ ബ്ലോ ഡ്രയറും കൂടെ കിട്ടുന്നുണ്ടായിരുന്നു ഫ്രീ ആയിട്ട്. എനിക്ക് അർബൻ യോഗിനൊക്കെ ഫ്രീ ആയിട്ട് ഡ്രയറും കൂടെ കിട്ടുന്നുണ്ട്. എനിക്ക് അതെങ്ങനെയാണ് വർക്ക് ആവണോ ഇല്ലയെന്നൊന്നും അറിയത്തില്ല. പക്ഷേ ഞാൻ എന്തോ അലൻ ട്രൂമാനാണ് വാങ്ങിച്ചത്. അത് എനിക്ക് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു ക്രിയേറ്റർ ഈ ഒരു പ്രോഡക്റ്റ് കൊള്ളാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒരു നോർത്ത് ഇന്ത്യൻ ക്രിയേറ്ററാണ്. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ, അത് യൂസ് ചെയ്തിട്ടായിരിക്കും നല്ലൊരു കൊള്ളാൻ തോന്നി. കാരണം ആ ക്രിയേറ്റർ അത്യാവശ്യം നല്ലൊരു ജെന്യുവിൻ ക്രിയേറ്ററാണ്. അപ്പം ഞാൻ വെച്ചു ഓക്കെ ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഞാൻ വാങ്ങിച്ചു. ഇതിപ്പോൾ ഇതിൽ വരുന്നത് മൂന്ന് സെറ്റിംഗ് ആണ് വരുന്നത്, ഹോട്ട്, വോം, ബ്ലാസ്റ്റ്. അങ്ങനെ മൂന്ന് സെറ്റിങ്ങാണ് വരുന്നത്. വോമിലിടുമ്പോഴാണ് ഇതിൽ ഏറ്റവും കൂടുതൽ എയറും ചൂടും എല്ലാം വരുന്നത്. ഞാൻ ട്രൈ ചെയ്ത് നോക്കിയപ്പോൾ അങ്ങനെയായിരുന്നു. നമുക്ക് ഇന്ന് ഇപ്പോൾ നിങ്ങളുടെ കൂടെ ഞാൻ ഒന്നിച്ച് ഒന്നേന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാര്യം എനിക്ക് ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് ഇത് ട്രൈ ചെയ്ത് നോക്കുമ്പോഴേ മനസ്സിലാവുള്ളൂ. പിന്നെ എൻ്റെ ബ്രസിൽസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ എൻ്റെ ഉള്ളിൽ കണ്ടോ ഇതുപോലെ ബ്രഷ് വരുന്നുണ്ട്, ഉള്ളിൽ ബ്രസിൽസ് പോലെ വരുന്നുണ്ട്. ഇത്രയും വലിപ്പമുണ്ട് ഈ ഒരു ബ്രഷിന്, കണ്ടോ. അപ്പം ഭയങ്കര ഷോർട്ട് ഹെയർ ആണെങ്കിൽ ഇത് എത്രമാത്രം വർക്ക് ആവും എന്നുള്ളത് സംശയമാണ്. കുറച്ചുകൂടെ ചെറിയ ബ്രഷ് സൈസ് ആണെങ്കിൽ കുറച്ചുകൂടെ നന്നായിട്ട് വർക്ക് ആവും. പക്ഷേ നീളം കൂടിയ ഹെയർ ആണെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ഈ ഒരു ബ്രഷ് വർക്ക് ആവും. നമുക്കിനി ഇത് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൻ്റെ റേറ്റ് വരുന്നത് 4,250 ആണ്. പക്ഷേ ഞാൻ തിരയെന്ന് വാങ്ങിച്ചപ്പോഴത്തേക്കും എനിക്ക് ഡിസ്കൗണ്ടും എല്ലാം പോയിട്ട് 2,207 rupees ഈ ഒരു പ്രോഡക്റ്റ് കിട്ടി. ഇപ്പോൾ ഞാൻ ആമസോണിൽ നോക്കിയപ്പോഴത്തേക്കും അതിൽ 40% കിടപ്പുണ്ട്. അയ്യോ, 40% ഡീൽ കിടപ്പുണ്ട്. എനിക്ക് തോന്നുന്നു 2,550 rupees കിടക്കുന്നത്. ഞാൻ ലിങ്ക് താഴെ കൊടുത്തേക്കാം, അപ്പോൾ നിങ്ങൾക്ക് വാങ്ങിക്കാൻ ഈസി ആവുമല്ലോ. അപ്പോൾ ഇതിൽ വരണ ഇതിലിങ്ങനെ ഓൺ ആക്കുമ്പോഴത്തേക്കും ഇങ്ങനെ ലൈറ്റ് സെറ്റിംഗ് വരും. എന്നിട്ട് നമ്മളിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊടുക്കണം, കേട്ടോ. ഇതിൽ ബ്ലാസ്റ്റിലാണ് ഏറ്റവും കൂടുതൽ എയർ പുറത്ത് വരുന്നതായിട്ട് എനിക്ക് തോന്നിയത്. ഹോട്ടിൽ എയർ കുറവാണ്, ചൂട് കൂടുതലാണ്. വോമിൽ എയറും ചൂടും എല്ലാം കൂടുതലായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ ആദ്യം നമ്മൾ സെക്ഷൻസ് എടുക്കണം. സെക്ഷൻസ് എടുത്തിട്ട് വേണം നമ്മൾ എന്താ ഈ ബ്ലോ ഡ്രയർ യൂസ് ചെയ്യാനായിട്ട്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഡ്രൈ ഹെയർ ട്രൈ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, ഒരു പ്രാവശ്യം ട്രൈ ചെയ്തിട്ടുണ്ട്. അത് ഡ്രൈ ഹെയറിലാണ് ട്രൈ ചെയ്തത്. അപ്പോൾ ഞാൻ ഹെയർ മൂസ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു, വർക്കായില്ല. എല്ലാം മുടി എല്ലാം കൂടെ ഒന്നിച്ചിട്ടാണ് ഞാൻ ചെയ്തത്. അപ്പം എന്താ ചെയ്യുക, സെക്ഷൻസ് എടുത്തിട്ട് ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ കുറച്ചും കൂടെ വർക്ക് ആവും. കുറച്ചും കൂടെ വലിയ സെക്ഷൻ എടുത്താലും മോശമല്ലാന്ന് തോന്നുന്നു. ഈ ഒരു സെക്ഷനിൽ ഞാൻ ട്രൈ ചെയ്ത് കാണിച്ചു തരാം. എന്നിട്ട് നമുക്ക് കുറച്ചുകൂടെ വലിയ സെക്ഷൻ എടുത്തിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ വോമിലാണ് ഇടാനായിട്ട് പോണത്. അതിൽ ചൂടും കൂടുതലാണ്, എയറും കൂടുതലാണ്. ഓക്കെ, ഇത്
ഹീറ്റ് പ്രൊട്ടക്റ്റൻ്റെ യൂസ് ചെയ്യണം. ഞാനിത് യൂസ് ചെയ്യാനായിട്ട് വിട്ടുപോയി. ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഡിഫറൻസ് കാണാൻ പറ്റുന്നുണ്ടാവും. സോ ഇതാണ് ഡ്രൈ ചെയ്ത ഹെയർ, ഇത് ബ്ലോ ഡ്രൈ ചെയ്യാത്ത ഹെയർ. ഓക്കെ, നിങ്ങൾക്ക് താഴെ ഇങ്ങനെ കുറച്ചിങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നതിന് അങ്ങനെയും കൊണ്ടുവരാം. ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്ത് കൊണ്ടുവരുന്നത് ഇതെടുത്തിട്ട് ലൈക്ക് ഇങ്ങനെ വെച്ച് ഇങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ ഒന്ന് ആക്കുക. ഓക്കെ, എന്നിട്ട് വിട്ട് കഴിഞ്ഞാൽ ആ ട്വിസ്റ്റ് കൊണ്ടുവരുന്നത് ബ്ലോ ഡ്രൈ ലുക്ക് കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ സ്ട്രെയിറ്റ് ലുക്കാണ് എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ബാക്കി ഹെയറും കൂടെ ചെയ്ത് നോക്കാം. ഇനി നമുക്ക് അടുത്ത സെക്ഷൻ എടുക്കാം. ഇത് മൊത്തത്തിലെടുക്കാം, കുഴപ്പമില്ല. ഇങ്ങനെ രണ്ട് സൈഡിലായിട്ട് എടുത്തിട്ട് ചെയ്ത് കൊടുക്കാം. അപ്പം ഈസി ആയിരിക്കും. എൻ്റെ അത്ര തിക്നെസ് ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല. നല്ല തിക്നെസ് ഉള്ള ഹെയർ ആണെങ്കിൽ കുറച്ച് പടുപ്പിടും. ഇനി അടുത്ത സെക്ഷൻ എടുക്കാം. ഇതുപോലെ തന്നെ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഈസിയാണ്. നമ്മൾ സാധാരണ ബ്രഷ് യൂസ് ചെയ്യുന്ന പോലെ തന്നെ ഇങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. സോ ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട് എന്ന് പറയുന്നത്. ഇങ്ങനെയാണ് ബ്ലോ ഡ്രൈയിങ് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഹെയർ ഇരിക്കുന്നത്. ഓക്കെ, സോ ഈ ഒരു ഏരിയയിൽ കണ്ടോ, ഈ ഒരു വേവി കൈൻഡ് ഓഫ് ടെക്സ്ചർ. നിങ്ങൾക്ക് നല്ല വേവി ഹെയർ ആണ്, എന്നെ പോലത്തെ ഹെയർ ആണെന്നുണ്ടെങ്കിൽ പോകത്തില്ല. ഓക്കെ, ഞാൻ ചെയ്ത് മാക്സിമം ഞാനൊന്ന് മാറ്റാനായിട്ട് നോക്കിയിട്ടുണ്ട്, പക്ഷേ അത് പോയിട്ടില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മളൊരു സ്ട്രെയിറ്റ്നർ എടുത്ത് വെച്ചിട്ട് പിന്നെയും സ്ട്രെയിറ്റൻ ചെയ്ത് കൊടുക്കേണ്ടി വരും. അല്ലാതെ നിങ്ങൾക്കൊരു ബ്ലോ ഡ്രൈയിങ് ആ ഒരു ഫിനിഷിങ് കൊണ്ടുവരണമെന്നുണ്ടെങ്കിൽ ഈ ഒരു പ്രോഡക്റ്റ് അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റാണ്. അല്ലാതെ ഭയങ്കര പക്ക ബ്ലോ ഡ്രൈ ലുക്ക് നിങ്ങളിപ്പോൾ വീഡിയോയിലൊക്കെ കാണുന്ന പോലെ കിട്ടും എന്ന് എനിക്ക് തോന്നുന്നില്ല. ഓക്കെ, ഞാൻ ബാക്കിലും കൂടെ കാണിച്ചു തരാം. അപ്പോൾ ഇന്നലെ ഞാൻ ഡ്രൈ ഹെയറിൽ ഈ സാധനം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞില്ലായിരുന്നു. അത് ഇതുപോലെ തന്നെയാണ്, ഫ്രണ്ടിലത്തെ ഈ കേളി ആയിട്ടുള്ള ഇതൊന്നും മാറിയിട്ടില്ലായിരുന്നു. ഞാൻ അവസാനം സ്ട്രെയിറ്റൻ ചെയ്ത് കൊടുക്കേണ്ടി വന്നു. ഇതിപ്പം എന്താ വെറ്റ് ഹെയറിലാണെങ്കിലും അത് പോകുന്നില്ല. എനിക്കൊന്ന് ഭയങ്കര ചെറിയ ഹെയർ ആയതുകൊണ്ടായിരിക്കും അത് അത്രയും റൂട്ടിലോട്ട് പോയി ചെയ്യേണ്ടി വരും. അപ്പോൾ ഇത്രയും വലിയ പ്രഷർ ആകുമ്പോഴത്തേക്കും അതങ്ങനെ റൂട്ടിലോട്ട് പോയി ചെയ്യാൻ ഇച്ചിരി പാടുള്ളതായിട്ട് എനിക്ക് തോന്നുന്നു. ഇനി ഞാൻ ചെയ്തതിൻ്റെ മിസ്റ്റേക്ക് ആണോന്ന് എനിക്കറിയാൻ വയ്യ. എന്തായാലും ഞാനും ഒരുപാട് പ്രാവശ്യം അത് റോൾ ചെയ്ത് നോക്കി പോകാനായിട്ട്, പക്ഷെ നടന്നില്ല. നിങ്ങൾ കണ്ടല്ലോ ആ റിസൾട്ട് എന്തായാലും കണ്ടത്. ഇതിങ്ങനെ ഈ ഒരു ടെക്സ്ചർ ഇവിടെ തന്നെ എനിക്ക് ഇഷ്ടമല്ല ഇങ്ങനെ ഫ്രണ്ടിൽ ഈ ടെക്സ്ചർ വരുന്നത്. ഓക്കെ, ഇവിടെയൊക്കെ അത്യാവശ്യം ഉണങ്ങിയിട്ടുണ്ട്.
ഓൾമോസ്റ്റ് എല്ലാ സ്ഥലവും അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട്. പക്ഷേ റൂട്ട് ഏരിയ വരുമ്പോഴാണ് ആ ഒരു പ്രശ്നം വരുന്നത്. ഡ്രൈ ആവുന്നതിൻ്റെ ആ ഒരു പ്രശ്നം വരുന്നത് റൂട്ട് ഏരിയ വരുമ്പോഴാണ്. പിന്നെ ലോങ് ഹെയറൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്നൊന്ന് ഡ്രൈ ആക്കി എടുക്കണം, ഒന്ന് ബ്ലോ ഡ്രൈ ചെയ്തെടുക്കണം എന്നുണ്ടെങ്കിൽ ഈ ഒരു സംഭവം അടിപൊളിയാണ്. സാധാരണ ഒരു ബ്ലോ ഡ്രൈയർ എടുത്ത് വെച്ച് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് അത്രയും ടൈം എടുക്കും ചെയ്യാനായിട്ട്. പക്ഷേ ഈ ഒരു ബ്ലോ ബ്രഷിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. അതിൽ ബ്ലോ ഡ്രയർ ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കയ്യിൽ ബ്രഷ് വേണം, പിന്നെ ബ്ലോ ഡ്രയർ വേണം, രണ്ടും കൂടെ വെച്ച് നമ്മൾ ചെയ്യണം. ഭയങ്കര പാടാണ്. ഓക്കെ, ഇതാകുമ്പോഴത്തേക്കും ജസ്റ്റ് ഒന്ന് ഇങ്ങനെ നമ്മൾ ചീകുന്ന പോലെ അങ്ങ് ചീ കൊടുത്തു കഴിഞ്ഞാൽ അത് ഉണങ്ങുകയും ചെയ്യും, എന്താ പറയുക, സ്ട്രെയിറ്റ് ആവുകയും ചെയ്യും. പിന്നെ കേളി ഹെയറിൽ എത്രമാത്രം ഇത് വർക്ക് ആവും എന്നുള്ളത് അത് കേളി ഹെയറിൽ ചെയ്ത് നോക്കിയാൽ മാത്രമേ മനസ്സിലാവുള്ളൂ. അങ്ങനെയുള്ള ടെക്സ്റ്റേഴ്സ് ഉള്ള ക്രിയേറ്റേഴ്സിൻ്റെ വീഡിയോ കണ്ടിട്ട് നിങ്ങൾ വാങ്ങിക്കണോ വേണ്ടോ എന്ന് തീരുമാനിക്കാം. നിങ്ങൾ ഓൾറെഡി കണ്ടല്ലോ ഈ റൂട്ട് ഏരിയ വരുമ്പോഴാണ് ഈ പ്രശ്നം വരുന്നത്. റൂട്ട് ഏരിയ വരുമ്പോഴത്തേക്കും അത്യാവശ്യം അത് കേൾ ആവുന്നില്ല, സോറി, അത്യാവശ്യം സ്ട്രെയിറ്റ് ആവുന്നില്ല. ഡ്രൈ ആയി, പക്ഷേ അത് സ്ട്രെയിറ്റ് ആവുന്നില്ല. കണ്ടോ ഈ ഒരു ഏരിയ എപ്പോഴും വേവി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. ആ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. അതർവൈസ് അത്യാവശ്യം നല്ലൊരു പ്രോഡക്റ്റാണ്. ഇപ്പം ഡിസ്കൗണ്ട് കൂടെ നടക്കുന്നതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഓക്കെ, നിങ്ങൾ ഭയങ്കര ബിസി ലൈഫുള്ള ആൾക്കാരാണ്, രാവിലെ നിങ്ങൾക്ക് പെട്ടെന്ന് ഈ ബ്ലോ ഡ്രൈയിങ് ഒന്നും ചെയ്യാൻ സമയമില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയ ഒരു പ്രോഡക്റ്റ് തന്നെയാണ് ബ്ലോ ബ്രഷ് എന്ന് പറയുന്നത്. പിന്നെ ഈ ഫ്രണ്ടിലത്തെ ആ കേളി സംഭവം, അത് ഒരു സ്ട്രെയിറ്റനർ വെച്ച് സ്ട്രെയിറ്റൻ ചെയ്ത് കൊടുത്താൽ അങ്ങനെ കിട്ടുന്നോളും. ഓക്കെ, ഈ സാധനം യൂസ് ചെയ്യുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും നിങ്ങളൊരു ഹീറ്റ് പ്രൊട്ടക്റ്റ് യൂസ് ചെയ്തിട്ട് ഈ സാധനം യൂസ് ചെയ്യാനായിട്ട് നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റ് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ എന്നെ റേറ്റ് ചെയ്ത് താഴെ കോമൻറ്റ് ചെയ്യുക. 2500 രൂപ കൊടുത്ത് വാങ്ങിക്കാനുള്ളത് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് താഴെ കോമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ വേറെ ടോപ്പിക്കായിട്ട് കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ, ബൈ.